കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി രജനീമൂർത്തിയാണ്. നിങ്ങളുമായിട്ട് അവർ ബന്ധം പിരിഞ്ഞെങ്കിലും ജിതേഷ് എന്ന രജനീമൂർത്തിയുടെ മകന് നിങ്ങൾ അച്ഛൻ കൂടിയാണ്. ആ നിലയ്ക്ക് മന്ത്രിസഭയിലെ ഈ മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു നല്ല മാറ്റമാണ്. രജനിയും ഞാനും തമ്മിൽ വേർപിരിഞ്ഞെങ്കിലും ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാ. ദാമ്പത്യം തകരുമ്പോ അവർ പരസ്പരം ചേളി വാരി അറിയാനേ ശ്രമിക്കും, ഒരിക്കലും ന്യായീകരിക്കില്ല. ഞങ്ങൾ രണ്ടാളും രണ്ട് ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്നവരാ. അതുകൊണ്ട് ഒന്നിച്ചു പോവാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് വേർപിരിഞ്ഞത്. എന്റെ മോനെ രജനി സ്നേഹിക്കുന്ന പോലെ ഞാനും സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചത്. ഇതിനിടയ്ക്ക് ഭർത്താവ് തന്നെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു ആരോപണമുണ്ടല്ലോ. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരേണ്ട ഒരാളെ തന്നെയാണ് പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭരിക്കാനും നയിക്കാനുമുള്ള കഴിവ് രജനിക്കുണ്ട്, അതില്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരിക്കലും അവന്റെ അച്ഛനെന്ന് പറയുന്ന ആളെ കാണാൻ അവന് പോലും ആഗ്രഹമില്ല. ഇനി രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞേ എന്റെ മകൻ നാട്ടിലേക്ക് വരൂ. അയാൾ ജനിപ്പിച്ച മകൻ അയാളെ അങ്ങനെ വെറുക്കുമ്പോ നിങ്ങളുടെ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? മുഖ്യമന്ത്രിയായി ചുമതലയേറ്റാൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മൂർത്തിയെ രജനി മാഡം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമോ? അയാൾ നിയമത്തിന് മുന്നിലേക്ക് വരേണ്ട ആളാണെങ്കിൽ ഉറപ്പായും കൊണ്ടുവരും. എന്നെ ഒരിക്കൽ വധിക്കാൻ ശ്രമിച്ചു, അതുൾപ്പെടെ പല കേസുകളും അയാളുടെ പേരിലുണ്ട്. കുളത്തൂർ പുഴ സച്ചിദാനന്ദൻ എന്ന പ്രതിപക്ഷത്തിന്റെ കരുത്തനായ നേതാവ് തന്റെ സ്വാധീനം കൊണ്ട് മൂർത്തിയെ പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്നും എതിരാളിയായിരുന്നു ഈ കുളത്തൂർ പുഴ സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞുകൂടാ. അലീന പീറ്റർ എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കുളത്തൂർ പുഴ സച്ചിദാനന്ദന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നത്. അധികാരം കിട്ടിയെന്ന് കരുതി അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യില്ല കാളിയ. എന്നാൽ മുഖ്യമന്ത്രിയുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. മുഖ്യമന്ത്രിയോളം വളർന്ന ഒരുത്തനുണ്ട്, അയാളുടെ സ്വാധീനത്തിന് തടയിടാൻ രജനി മാഡത്തിന്റെ ഈ മുഖ്യമന്ത്രി കസേര സഹായിച്ചേക്കും. എത്രയും പെട്ടെന്ന് അവന്മാർ പൂട്ടണം സർ. അതിന് ഇതുപോലൊരു നല്ല അവസരം ഇനി വരാനില്ല. ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവിയാണെങ്കിലും പാർട്ടിയുടെ സജീവ പ്രവർത്തകയൊന്നുമല്ല രജനി മാം. എന്നിട്ടും പാർട്ടി അവരെ മുഖ്യമന്ത്രിയാക്കിയത് ഇത്രയും കാലം അവരെ നടത്തിയ സേവനങ്ങളുടെ വെളിച്ചത്തില്. രജനി മാഡത്തിന് ഒന്നും നോക്കാനില്ല, അവരെന്നും സത്യത്തിന്റെ ഭാഗത്തേ നിന്നിട്ടുള്ളൂ. അത് ഉറപ്പായിട്ടും നമുക്ക് ഗുണം ചെയ്യും. സാർ അനുമോദിക്കാൻ സിഎമ്മിന്റെ ഓഫീസിലേക്ക് പോകുന്നില്ലേ? ആ ഇടയ്ക്ക് ഞാൻ വിളിച്ചിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ല, സമൂഹത്തിന് ബാധ്യതയായവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ടീച്ചറും നീരജ മേഡവും സിഎമ്മും എല്ലാവരും കൂടെ കൂടിയാ. ഇവിടെ ചിലർ കിടന്ന് നെട്ടോട്ട് ഓടേണ്ടി വരും. ഇത് സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള കാലോ, പക്ഷേ അവരുടെ പിന്നില് നമ്മളെപ്പോലുള്ള ചിലരും വേണം. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ നാടിനെ വെളുപ്പിക്കാൻ പറ്റും. നീർവഴിക്ക് പോകുന്നോണ്ട് രജനി മാഡം എത്ര നാൾ ആ കസേരയിലുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാ നമ്മുടെ കാര്യവും. എന്നാൽ നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം സമൂഹത്തിന് ബാധ്യതയായവനൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ മരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. സാറ് പറഞ്ഞു, അതേ വഴിയിൽ നടക്കാൻ ഞങ്ങൾ തയ്യാറാ. രണ്ടു മാസത്തെ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോവാൻ വന്നതാ. എന്നിട്ടിപ്പോ ഒന്നൊന്നര വർഷമായി. അതിനിടയിൽ ആത്മാർത്ഥ സുഹൃത്തു മരിച്ചു, ഭാര്യയുമായി ബന്ധം പിരിഞ്ഞു, മകൻ തള്ളിക്കളഞ്ഞു. അവസാനം ഭാര്യ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പൊസിഷനിലും എത്തി. ഈ നാട് എനിക്കിനി ശാപമാളിയ. ഇവിടെ നിലനിൽപ്പില്ല, അതുകൊണ്ട് എന്നെ വളർത്തിയ നാട്ടിലേക്ക് ഞാൻ പോവാ. അതാണ് സേഫ്.